ശിവൻകുട്ടി വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിമഞ്ജനം നടക്കാതെയൊന്നും പോയില്ലല്ലോ. നിമഞ്ജനം നമ്മൾ ചെയ്യും. എന്റെ കൂടെ ആരൊക്കെ നിൽക്കും? നിന്റെ കൂടെ ഞാൻ വരാം അനിക. ഞാനും വരുന്നുണ്ട് അനിക. ഇത്തവണത്തെ നിമഞ്ജനം ഒബ്രോയ് ഫാമിലിയിലെ എല്ലാ സ്ത്രീകളും കൂടി നടത്തും. എന്തു പറ്റി അനുകമോളെ? ശിവൻകുട്ടിയായിട്ട് നീ സംസാരിച്ചില്ലേ? മുത്തശ്ശി, ശിവൻകുട്ടി വരില്ല. ഗ്രാൻഡ്മ, ഞാൻ പറഞ്ഞതല്ലേ, ശിവൻ ബേബി ഞാൻ പറയുന്നത് പോലും കേൾക്കാറില്ല. പിന്നെങ്ങനെ ഇക്കാര്യം അനുകടിയില്ലേയും? മുത്തശ്ശി, മുത്തശ്ശി വിഷമിക്കണ്ട. കോഴി കൂവിയില്ല എന്ന് വെച്ച് നാളെ നേരം വിളിക്കാതിരിക്കില്ലല്ലോ. വിളിക്കില്ലേ? നാളെ നേരം വിളിക്കില്ലേ? ഞാൻ ഉദ്ദേശിച്ചത്, ശിവൻകുട്ടി വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിമഞ്ജനം നടക്കാതെയൊന്നും പോയില്ലല്ലോ. അദ്ദേഹത്തിന് വരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അയാളുടെ ഇഷ്ടം. നിമഞ്ജനം നമ്മൾ ചെയ്യും. എന്റെ കൂടെ ആരൊക്കെ നിൽക്കും? ശിവേട്ടൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും വരുന്നില്ല. ഇന്ന് വരെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തിട്ടുള്ളൂ. ഇപ്രാവശ്യം അത് മാത്രമേ സംഭവിക്കുള്ളൂ. അനികേ, നിന്റെ കൂടെ ഞാൻ വരുന്നുണ്ട് മോളെ. ഞാനും വരുന്നുണ്ട്. ഞാനുണ്ട്. ഞാനുമുണ്ട്. ഞാനും വരുന്നുണ്ട് അനിക. ഇത്തവണത്തെ നിമഞ്ജനം ഒബ്രോയ് ഫാമിലിയിലെ എല്ലാ സ്ത്രീകളും കൂടി നടത്തും. പുരുഷന്മാർക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അവരുടെ ഇഷ്ടം. തുടങ്ങിയാലോ? ഗണപതി ഭഗവാനെ യാത്ര അയക്കുന്നതിന് മുമ്പ് മധുരം നൽകുന്ന ഒരു ചടങ്ങുണ്ട്. ഞാൻ പോയി കുറച്ച് മധുരം എടുത്തിട്ട് വരാം. ലേഡി ബാബ, ശിവേട്ടനെ അനുസരിപ്പിക്കാൻ ഒരാൾക്കെങ്കിലും പറ്റി ലേ? ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, യൂണിവേഴ്സ് ആഗ്രഹിച്ചത് അതന്നെയായിരിക്കും. ശിവേട്ടനെ അനുസരിപ്പിക്കാനായിട്ടാ അനിക ചേച്ചി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഗണപതി ബപ്പ, നടക്ക്. എന്നാ നമുക്ക് നിമഞ്ജനത്തിനായി പുറപ്പെടാം. ഒരു മിനിറ്റ് ഗ്രാൻഡ്മ. ആക്ച്വലി ഈ ഗണപതി ബപ്പയുടെ കൂടെ ഒബ്രോയ് ഫാമിലി നിൽക്കുന്ന ഒരു സെൽഫി എടുത്ത് എനിക്ക് അക്കൗണ്ടിൽ ഇടണമായിരുന്നു. ലാസ്റ്റ് ടൈം നീ എന്റെയും മല്ലികയുടെയും ഫോട്ടോ ഇതുപോലെ നിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തപ്പോ ഒരുപാട് സംഭവങ്ങൾ നടന്നതാ. അതുകൊണ്ട് ശിവൻ ബേബി, ദാറ്റ്സ് നോട്ട് ഫെയർ. തമാശ പിക്ചേഴ്സ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, മീഡിയാണ്. നൗ കാൻ ഐ ഹാവ് എ ക്ലിക്ക്? ഓക്കേ. ൾ
മോണിക്ക, നീ ഇപ്പൊ എന്റെ ഈ പേഴ്സിൽ തന്നെ കൈയിടുന്നെ. ഇത് എന്റെ ബ്രേസ്ലെറ്റ് അല്ലേ, നീ ഇതെന്തിനാ എടുത്തേ? ഇത് എത്ര എക്സ്പെൻസീവും ഡെലിക്കേറ്റഡ് ആണെന്ന് നിനക്കറിയാവോ? ഈ ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് എടുത്താ പോരെ. ഇതുപോലെ ചോദിക്കാതെയും പറയാതെ ഒക്കെ എടുത്താ ഇറ്റ്സ് നോട്ട് ഗുഡ്, ഇറ്റ്സ് ലൈക്ക് സ്റ്റീലിംഗ്. സ്റ്റീലിംഗ്? ദിയ, നിന്റെ ഈ ബ്രേസ്ലെറ്റ് ബാഗിൽ നിന്ന് താഴെ വീഴാൻ പോകുന്നത് കണ്ടപ്പോ ഞാനത് എടുത്ത് അകത്ത് വയ്ക്കാൻ നോക്കിയതാ. അനിക, നിനക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ ഇത് എടുത്തോ, എനിക്കതിൽ ഒരു പ്രോബ്ലം ഇല്ല. അല്ല ദിയ, ഞാൻ ഈ സാധനം പുറത്തെടുക്കുമല്ലായിരുന്നു, ഞാൻ ഇതെടുത്ത് അകത്ത് വെക്കുമായിരുന്നു. ഇങ്ങനെ അകത്തേക്ക് വെക്കുമായിരുന്നു. ലുക്ക് അനിക, അത് എടുക്കുകയല്ലായിരുന്നു, അകത്തേക്ക് വെക്കുമായിരുന്നു എന്ന് അനിക പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം അത് അകത്തേക്ക് വെക്കുക തന്നെയാണ്. അതിന് വെറുതെ ഒരു ഇഷ്യൂ ഒന്നും ആക്കാൻ നിൽക്കണ്ട. ഇവളിത് മോഷ്ടിച്ചതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ജസ്റ്റ് കണ്ട കാര്യത്തിന് റിയാക്ട് ചെയ്തേ ഉള്ളൂ. ഓക്കേ, ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്, കം. നിമഞ്ജനത്തിന് നമ്മൾ ഇപ്പൊ തന്നെ വൈകി, നമുക്ക് പുറപ്പെടാം. എന്നിട്ട് എന്നെ പന്തല് കാണിക്കാൻ കൊണ്ടുപോകും, എന്നിട്ട് ഒറ്റക്കിരിക്കേണ്ടി വന്ന് കണ്ടോ. വലിയ സ്വന്തം ചേച്ചി കളിക്കലല്ലേ അവക്ക്. നിങ്ങൾ ചെയ്യുന്നത് എന്താന്ന് എനിക്കറിയാം, എന്നെ എന്റെ ചേച്ചിനെ തെറ്റിക്കാനുള്ള ശ്രമല്ലേ. പക്ഷെ അത് ഒരിക്കലും നടക്കില്ല, എന്റെ ചേച്ചി എല്ലാരെക്കാളും ഗ്രേറ്റാ. ചേച്ചി എസ് ഒ ആണ്. ഓയാണെന്നോ? എന്താ നടന്ന് ഈ ഓലിടുന്ന പോലെ ഓ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? അത് ഓ എന്ന് ഓലിട്ടതൊന്നും അല്ല അമ്മായി. അതായത് എസ് ഒ എന്ന് വെച്ചാൽ ശിവൻ ഓബറോയുടെ ഓർഗനൈസർ. ഓഹോ, ലോകത്തിൽ ചിലർക്ക് സ്വന്തം ഭാരം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, പക്ഷേ എന്റെ അനിയച്ചേച്ചി 12 പേരുടെ ഭാരം ചുമക്കുന്ന 12 പേരുടെ. 12? പക്ഷേ 12 പേരാരാ? ഒന്ന് ചേച്ചി, ഒന്ന് ഞാൻ, ബാക്കി 10 അമ്മായി. എന്ത്? എന്നടാ, നിനക്ക് നിന്റെ അനിഖ ചേച്ചിയുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണല്ലേ. എന്നാ പിന്നെ അനിഖ ചേച്ചിയുടെ ഭാരം കുറയ്ക്കാനേ രാവിലെ പോയിട്ട് നിനക്കും അധ്വാനിച്ചൂടെ, കൊറച്ചൊക്കെ ആശക്കെ ഉണ്ടാക്കി ഒന്ന് കൊടുക്കടാ. എന്താ 12 പേരുടെ ഭാരം ചുമക്കുന്നുണ്ടത്രേ? ഇപ്പൊ എന്റെ ചേച്ചി നല്ലോണം സമ്പാദിക്കുന്നുണ്ട്, ഇനി അത്യാവശ്യം വരുവാണെങ്കിൽ ഞാനും പോയി സമ്പാദിച്ചോളാം. നിന്നിട്ടല്ലോ പിഴിഞ്ഞു. എന്താ പറ്റിയത്? ഗണപതി ഇവിടുന്ന് പോയില്ലേ? ആരെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാ എനിക്ക് ഭയങ്കര സങ്കടമാ. അതുകൊണ്ടല്ലേ നമ്മള് പോകുമ്പോ പറയാറുള്ളത് അടുത്ത പ്രാവശ്യം നേരത്തെ വരണമെന്ന്. കാര്യം എന്തൊക്കെയാണെങ്കിലും ഗണപതി ഭഗവാൻ പോയി കഴിയുമ്പോ വല്ലാത്തൊരു ശൂന്യതയല്ലേ? ഇത്രയും സങ്കടമുള്ള സമയത്ത് ആൾക്കാർക്ക് എങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റുന്നത്? ഓരോരുത്തർക്കും ബൈ പറയാനുള്ള രീതികളും വ്യത്യസ്തമായിരിക്കും. ഒന്നുമല്ലെങ്കിലും നമുക്ക് ഭഗവാനോട് ഗുഡ് ബൈ പറയാൻ കഴിയുന്നുണ്ടല്ലോ. പക്ഷെ ലൈഫില് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വേണ്ടപ്പെട്ടവരോട് നമുക്ക് ഗുഡ് ബൈ പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇന്ന് നിമഞ്ജനം നടന്നത് അനിക ചേച്ചി ഒരാള് കാരണമല്ലേ? അനിക ചേച്ചിയുടെ കയ്യിൽ എന്തൊക്കെയോ മാജിക്കൽ പവർ ഉണ്ട്, പക്ഷേ അത് ശിവേട്ടൻ മാത്രമേ ഏൽക്കൂ. അനിക ചേച്ചി വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ശിവേട്ടൻ ശിവൻ ഓബ്രോയിൽ നിന്നും വേറെ പിള്ളാച്ചനായിട്ട് മാറും. അനിക ചേച്ചി പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യും. ഷട്ട് അപ്പ് രുദ്ര. ശിവേട്ടാ, ശിവേട്ടൻ വെറുതെ അനിക ചേച്ചിയെ ലേഡി ബാബയെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ലേഡി ബാബ അനിക ചേച്ചിയുടെ മേത്ത് മോഷണമാണ് ആരോപിച്ചത്. എത്ര പ്രാവശ്യം അനിക ചേച്ചി ആ സമയത്ത് പറഞ്ഞത് അത് എടുക്കുകയായിരുന്നില്ല വെക്കുമായിരുന്നു, എടുത്തതല്ല വെച്ചതാണെന്ന്.
ഇതെന്റെ ബ്രേസ്ലെറ്റ് അല്ലേ, നീ ഇതെന്തിനാ എടുത്തേ? ദിയ നിന്റെ ഈ ബ്രേസ്ലെറ്റ് ബാഗിൽ നിന്ന് താഴെ വീഴാൻ പോകുന്നത് കണ്ടപ്പോ ഞാനതെടുത്ത് അകത്ത് വയ്ക്കാൻ നോക്കിയതാ. ഇങ്ങനെ അകത്തേക്ക് വെക്കുമായിരുന്നു. ഞാൻ ഈ സാധനം പുറത്തെടുക്കുമല്ലായിരുന്നു. ഞാൻ ഇതെടുത്ത് അകത്ത് വെക്കുമായിരുന്നു. ഇങ്ങനെ അകത്തേക്ക് വെക്കുമായിരുന്നു. ഇങ്ങനെ അകത്തേക്ക് വെക്കുമായിരുന്നു. പുറത്തെടുക്കുകയല്ലായിരുന്നു, അകത്തേക്ക് വെക്കുമായിരുന്നു. എക്സാക്ട്ലി. ഇല്ലല്ല, നോട്ട് അനിക. ഇന്നലെ നമ്മൾ ലോക്കറിനെ പറ്റി ഡിസ്കസ് ചെയ്തോണ്ടിരുന്നപ്പോ നീ എന്താ പറഞ്ഞത് രുദ്ര? എന്താ? ആരെങ്കിലും സ്വന്തം ലോക്കറിൽ അവര് ചെയ്ത തെറ്റിന്റെ പ്രൂഫ് സൂക്ഷിക്കോ? എത്ര ലോജിക് ആയിട്ടുള്ള കാര്യം ഇത്! ഞാൻ ശരിക്കും സിബിഐയിലേക്ക് പോകേണ്ട ആളല്ലേ? സിബിഐയോ? എനിക്ക് പറ്റിയ ജോലി അതല്ലേ? അപ്പോൾ ഇവിടെ ഡാഡിയും വല്യച്ഛനും അവർക്ക് ആ സിഡിയെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒറ്റ എക്സ്പ്ലനേഷനേ ഉള്ളൂ. അത് തന്നെയാണ് അനിക പറഞ്ഞത്. ഗായത്രി ആ സിഡി ആ ലോക്കറിയിൽ നിന്ന് എടുത്തതല്ല, അതവിടെ വെക്കുകയായിരുന്നു. അതുവരെ ആ സിഡി ലോക്കറിൽ ഉണ്ടായിരുന്നില്ല. ഇത് ഗായത്രിയുടെ പ്ലാനാണ്. കറക്റ്റ്. അവളുടെ ഇന്റൻഷൻ ആ സിഡി എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ആ നാടകം കളിച്ചത്. അങ്ങനെ പിടിക്കപ്പെടുകയും ചെയ്തു. ഗണപതി പപ്പയുടെ ബ്ലെസിംഗ്സ് എങ്ങനെയൊക്കെ യു ടേൺ അടിച്ച് നമുക്ക് കിട്ടിയതുപോലെ തോന്നുക. കണ്ടോടാ ശിവൻകുട്ടി, ഗണപതി ഭഗവാൻ നിമജ്ജനത്തിനായി പോയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വിഘ്നങ്ങളെയും കൂടെ കൊണ്ടാ പോയത്. നിനക്ക് ഗണപതി ഭഗവാനോട് പിണക്കമല്ലായിരുന്നു. ഗണപതി ഭഗവാൻ വെറുതെ നോക്കിയിരിക്കാന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായോ വെറുതെ ഇരിക്കല്ലെന്ന്? ഇതാണ് ഗണപതി ഭഗവാന്റെ കൃപ. അങ്ങോട്ട് നോക്കി. ഇൻസ്പെക്ടർ തന്നെ ഞങ്ങളെ അധിക നേരം സ്റ്റേഷനിൽ ഇരുത്തുകയാണെങ്കിൽ ശിവൻ എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയുണ്ടായി. ശിവൻ, ഇൻഫാക്ട് ആ സിഡിയിൽ നമുക്കെതിരായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്നൊക്കെ കള്ളത്തരങ്ങളായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സ്ത്രീയെ ഞങ്ങൾക്ക് അറിയ പോലുമില്ല. ഐ നോ ഡാഡി, ആ സിഡി നമ്മുടെ ലോക്കൽ ഉണ്ടായിരുന്നില്ല. ആ സിഡി ഗായത്രിയാണ് അന്ന് അവിടെ കൊണ്ടുവച്ചത്. ഗായത്രിയെ കുറിച്ച് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ പ്ലാനുമായിട്ട് അവൾക്ക് നടക്കുന്നത്. പക്ഷേ ഈ കാര്യം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ വല്യച്ച. ഇനി ആ സി ഡി ഗായത്രി അവിടെ കൊണ്ട് വെച്ചതാണെങ്കിൽ തന്നെ ഒരു പ്രധാന കാര്യം ഇനിയും നമുക്ക് തെളിയിക്കേണ്ടതായി വരും. ആ പെൺകുട്ടിയുടെ സൂയിസൈഡിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പങ്കില്ലെന്ന കാര്യം. മാത്രമല്ല, ആവശ്യമില്ലാതെ ഇങ്ങനൊരു കേസിൽ നിങ്ങളെ ആരോ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും തെളിയിക്കേണ്ടി വരും. അനുകേച്ചി, ശിവേട്ടനെ ചേച്ചി എങ്ങനെ വളയ്ക്കുന്നു പറയുന്നേ? എനിക്കിത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ. പക്ഷെ അതിന്റെ സക്സസ് റേറ്റ് ഇപ്പൊ വളരെ കുറവായി തുടങ്ങിയിരിക്കുക. അനുകേച്ചിക്ക് ഒരു കാര്യം അറിയോ? ചേച്ചി വന്നതിൽ പിന്നെ ശിവേട്ടൻ ഇതുവരെ ഒരു ഫോൺ പോലും പൊട്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ സാധാരണ ആഴ്ചയിൽ മിനിമം രണ്ടെണ്ണം എങ്ങനെ പൊട്ടിക്കാറുള്ളായിരുന്നു. എങ്ങനെയാണെന്നറിയോ? ദേ ഇങ്ങനെ ദേ ഇങ്ങനെ ഫോൺ പുറത്തേക്ക് എടുക്കും, എന്നിട്ട് ദേ ഇങ്ങനെ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നിങ്ങൾ വേഗം തിരിച്ചെത്താൻ വേണ്ടി പ്രാർത്ഥിച്ചതാ. സിദ്ധിവിനായകന്റെ ക്ഷേത്രത്തിൽ പിങ്കിയോടൊപ്പം ഞാനും പോയിരുന്നു. അവിടുത്തെ പ്രസാദമായത്. I'm sorry.
സോറി എന്തിനാ ദേവ, ഈ ആരോപണം തെറ്റാണെന്ന് എനിക്കും അറിയായിരുന്നു. അതിനൊന്നുമല്ല ഞാൻ മാപ്പു ചോദിച്ചത്, നിന്നോട് ചെയ്ത തെറ്റുകൾക്കാണ്. തെറ്റോ? അതെ ജനകി, നമ്മൾ നമ്മുടെ ഈ യാത്ര കൈകോർത്ത് പിടിച്ചോണ്ട തുടങ്ങിയത്. പക്ഷെ ഞാൻ നിന്നെ വളരെയേറെ പിന്നിലാക്കി ഒറ്റയ്ക്ക് ഒരുപാട് ദൂരം മുന്നിലേക്ക് പോയി. പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. നമ്മൾ ആ എയർലൈൻ കമ്പനി ഒരുമിച്ചാണ് തുടങ്ങി വെച്ചത്. അതിന്റെ ക്രെഡിറ്റ് ഞാൻ ഇന്ന് വരെ നിനക്ക് നൽകിയിട്ടില്ല. നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ള ദൂരം, അതിനെല്ലാത്തിനും കാരണക്കാരി നീയാണെന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നത്. ഇന്ന് വരെ ഒരു കാര്യവും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ദാറ്റ് ഐ ഷുഡ് ഗിവ് യു സം ക്രെഡിറ്റ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി ജാനകി. നീ ഓർക്കാറുണ്ടോ, നമ്മൾ നമ്മുടെ ഈ ബന്ധം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തുടങ്ങിയതാണ്. ശരിക്കും കല്യാണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഇല്ലാതാക്കിയത്. ഐ എം ഓൾസോ സോറി ദേവ. രണ്ട് വ്യക്തികൾ ഒരുമിച്ചുണ്ടെങ്കിലാണ് ബന്ധം. രണ്ടുപേരും വിചാരിച്ചാലേ ആ ബന്ധം അവസാനിക്കുള്ളൂ. നിങ്ങൾ തെറ്റെയ്തതുപോലെ ഞാനും ഇക്കാര്യത്തിൽ തെറ്റെയ്തിട്ടുണ്ട്. ഒരു സുഹൃത്തിന് ഇതുപോലുള്ള തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും എന്തുകൊണ്ട് പറ്റില്ല? ഒരുപക്ഷേ നമ്മൾ രണ്ടുപേരും നമ്മുടെ ഈ ബന്ധത്തെ വേണ്ട വിധം ശ്രദ്ധിച്ചില്ല എന്നുള്ളതായിരിക്കാം കാരണം. ശരിക്കും ബന്ധമെന്ന് പറയുന്നത് ഒരു തൊട്ടാവാടിയെ പോലെയാണെന്ന് ഓർക്കാൻ കഴിഞ്ഞില്ല. അതിനെ എന്നും പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴെങ്കിലും എല്ലാം മനസ്സിലായല്ലോ. സോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അബ്സല്യൂട്ട്ലി. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഈ ക്രൈസിസിൽ നിന്ന് പുറത്തു വന്നാൽ മതിയെന്നേ ഉള്ളൂ. അതാ നമുക്ക് എല്ലാവർക്കും നല്ലത്. Don't worry, Devan. I'm as a good wife. As your best friend. നിങ്ങളുടെ എല്ലാ ക്രൈസിസിലും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അനുകേച്ചി, ശിവേട്ടനെ ചേച്ചി എങ്ങനെ വളയ്ക്കുന്നൊന്നു പറയുന്നേ. എനിക്കിത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ. പക്ഷെ അതിന്റെ സക്സസ് റേറ്റ് ഇപ്പൊ വളരെ കുറവായി തുടങ്ങിയിരിക്കുക. അനുകേച്ചിക്ക് ഒരു കാര്യം അറിയോ, ചേച്ചി വന്നതിൽ പിന്നെ ശിവേട്ടൻ ഇതൊരു ഒരു ഫോൺ പോലും പൊട്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ സാധാരണ ആഴ്ചയിൽ മിനിമം രണ്ടെണ്ണമെങ്കിലും പൊട്ടിക്കാറുള്ളായിരുന്നു. എങ്ങനെയാണെന്നറിയോ, ദേ ഇങ്ങനെ ദേ ഇങ്ങനെ ഫോൺ പുറത്തേക്ക് എടുക്കും, എന്നിട്ട് ഇങ്ങനെ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഇതുകൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാ ഇനി വേറെ ഒരു സാധനവും ഇല്ല എടുത്തു വെക്കാൻ. കുറച്ച് ലേറ്റായി പോയി, അതുപോലെ സച്ചിൻ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ചേച്ചി, ചേച്ചി പോകുന്നതിന് മുമ്പ് ആ മാന്ത്രിക ഓടി തന്നിട്ട് പോണേ. എന്താ പറഞ്ഞേ, ഏത് മാന്ത്രിക ഓടി? ചേച്ചി ശിവേട്ടനെ കൊണ്ട് ഓരോ കാര്യം ചെയ്യിക്കാൻ വേണ്ടി കറക്കാറുള്ള ഒരു മാന്ത്രിക ഓടിയില്ല, ആ വടിയെ കുറിച്ച്. അനിക, ശിവനെ നിമഞ്ജനത്തിന് കൊണ്ടുവന്നതിന് താങ്ക് യു. അനികേച്ചി, ശിവേട്ടനെ ചേച്ചി എങ്ങനെ വളയ്ക്കുന്നൊന്നു പറയുന്നേ. എനിക്കിത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ. പക്ഷെ അതിന്റെ സക്സസ് റേറ്റ് ഇപ്പൊ വളരെ കുറവായി തുടങ്ങിയിരിക്കുക. അങ്ങനെ വെച്ചിട്ടെന്താ കാര്യം, ശിവേട്ടനെ അനിക ചേച്ചി വളയ്ക്കുന്ന എങ്ങനെയൊന്നു പറയും. ആ ഞാൻ രുദ്രൻ തന്നെയാ, എനിക്കറിയാം. അനികേച്ചി നമ്മുടെ സ്വന്തമല്ലേ, എല്ലാം മനസ്സിലാക്കണം. അനികേച്ചിക്ക് ഒരു കാര്യം അറിയോ, ഞാൻ ചെറുപ്പത്തിൽ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, കിങ് കോങ്. കിങ് കോങ് കിങ് കോങ് ഭയങ്കര ഡേഞ്ചറസ് ആണ്, പക്ഷെ വെറും ഒരു മങ്കിയായിരുന്നു. ദേഷ്യം വന്നാൽ ഇങ്ങനെ നിലവിളിക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു സുന്ദരി അതിന് മയക്കെടുത്തു. അനികേച്ചിക്ക് അറിയോ, സ്വന്തം കൈയോട്ട് അതിന് പഴം വരെ കൊടുക്കുമായിരുന്നു. അനികേച്ചി അനികേച്ചി എങ്ങനെ ശിവന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ശിവൻ കുട്ടിക്ക് അതൊന്നും കൊടുക്കാറില്ല രുദ്രൻ. പഴമൊന്നും കൊടുത്തില്ലെങ്കിലും ചേട്ടനെ മയക്കെടുത്തില്ല. അനികേച്ചിക്ക് ഒരു കാര്യം അറിയോ, ചേച്ചി വന്നതിൽ പിന്നെ ശിവേട്ടൻ ഇതൊരു ഒരു ഫോൺ പോലും പൊട്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ സാധാരണ ആഴ്ചയിൽ മിനിമം രണ്ടെണ്ണമെങ്കിലും പൊട്ടിക്കാറുള്ളായിരുന്നു. എങ്ങനെയാണെന്നറിയോ, ദേ ഇങ്ങനെ ദേ ഇങ്ങനെ ഫോൺ പുറത്തേക്ക് എടുക്കും, എന്നിട്ട് ദേ ഇങ്ങനെ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ദേ വാച്ച് ഹിയർ. കിങ് കോങ്.
കിങ് കാം ശിവട്ടാ, എന്തൊക്കെയാ പറയുന്നത്? ഞാനിവരോട് ചോദിക്കായിരുന്നു ഈ കിങ് ആരാണെന്ന്. ആരായി കിങ്? മയങ്ങി പോലെ മയങ്ങുന്നു. അതെന്താണെന്നറിയോ, ഈ ഓമി ഇപ്പൊ പറയുന്ന കവിത കേട്ട മയക്കും വരുന്നു പറഞ്ഞതാ. എനിക്ക് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ശിവട്ടാ, ഞാൻ പോയി പഠിച്ചോട്ടെ. ലവ് യു. ഫോൺ ആരാണാ? യാ, ഇതിനെ ഫോൺ എന്നാ പറയാ? അങ്ങനെ പറയാറുണ്ടല്ലേ. ഞങ്ങൾ അനിയോട് താങ്ക് യു പറയാൻ വേണ്ടി വന്നതാ. നിമജ്ജനത്തിന് വരാനായിട്ട് അനിയയ്ക്ക് നിന്നെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലേ? ആൻഡ് ഐ തിങ്ക് നീയും അനിയോട് താങ്ക് യു പറയുന്നതായിരിക്കും നല്ലത്. ഇന്ന് റോഡിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും, ഇന്ന് നിമജ്ജനത്തിന്റെ ദിവസമല്ലേ. നീ നേരത്തെ പോകുന്ന നല്ലത്. യു ഷുഡ് ലീവ്. പിന്നെ എൻ്റെ ഡ്രൈവറിനെ കൊണ്ടുപോയിക്കോളൂ, ഹി വിൽ ഡ്രോപ്പ് യു. വെൽ, ഇനി ഓട്ടോയ്ക്കൊന്ന് കാത്തു വെക്കണ്ട. പിന്നെ ടേക്ക് കെയർ. ബൈ. ദേവനും ശക്തിയോ ബ്രോയും കൊലപാതകികളാണ്. എനിക്ക് ഈ വീഡിയോ കാണുന്ന പെണ്ണിനെ അറിയില്ല, മുമ്പ് കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ ഞങ്ങളെയും ഞങ്ങളെ കുടുംബക്കാരെയും പരസ്യമായി നാണം കെടുത്താനുള്ളതാണ് സാർ. ഈ പെണ്ണിന്റെ മരണം ഇത്രയും നാൾ ഒളിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു, പക്ഷേ എന്റെ ഭർത്താവിന്റെ മരണം വെറുതെ ആവാൻ ഞാൻ സമ്മതിക്കില്ല. ശിവട്ടോ, ഈ പ്രസാദം എടുത്ത് കഴുകി. ഇത് മോമൻ ചെറിയമേയും കൂടി സിദ്ധിവിനായകൻ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നത്. താങ്ക് യു. ശിവട്ടാ, എന്താ വല്ലാതെ നിൽക്കുന്ന? രുദ്ര, നീ ഞങ്ങളുടെ കൂടെ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്? ആ, നിനക്ക് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും എന്താണെന്ന് അറിയില്ല, ശിവന്റെ ടെൻഷൻ എന്താണെന്ന് അറിയില്ല. ഓം, ഇവിടെ ക്രൈസിസ് നടക്കുന്ന കാര്യം എനിക്കറിയാം, പക്ഷേ ഡാഡിയും ചെറിയച്ചനും ഇന്നസെന്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അതുമല്ല, ഇപ്പൊ കേസിന്റെ കാര്യത്തിൽ നമുക്ക് ക്ലൂ കിട്ടിയില്ലേ? ഗായത്രി നമ്മുടെ ലോക്കറിൽ നിന്ന് സി ഡി എടുക്കായിരുന്നില്ല, സി ഡി വെക്കായിരുന്നു. പക്ഷേ ആ സി ഡിയിലുള്ള ഫുട്ടേജ് കള്ളാണെന്ന് ഇതുകൊണ്ടൊന്നും പ്രൂവ് ആവുന്നില്ലല്ലോ. ശിവേട്ടന് മുത്തശ്ശി ഉണ്ടാക്കാറുള്ള തേങ്ങയുടെ ലഡു ഓർമ്മയുണ്ടോ? ആ, എന്തൊരു ടെംപ്റ്റിംഗ് അല്ലേ അത്. ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയില്ല, ഓരോന്നോരോന്നായിട്ട് കഴിക്കാൻ തോന്നും. കള്ളവും ശരിക്കും അതുപോലെ തന്നെയാ ശിവേട്ടാ. ടെംപ്റ്റിംഗ് അതൊരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പറയാൻ തോന്നും. ഗായത്രി സി ഡിയെ കുറിച്ച് പറഞ്ഞ കള്ളമാണ്, അപ്പോൾ ആ വീഡിയോ കള്ളത്തരം തന്നെ ആയിരിക്കും. പോലീസിനോട് തേങ്ങ ലഡുവിന്റെ ടേസ്റ്റിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ലഡു അല്ല തെളിവാ വേണ്ടത്. എക്സാക്ട്ലി. എന്നാ പിന്നെ ഈ പ്രസാദം കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ദേവൻ ഒബ്രോയുടെയും ശക്തി ഒബ്രോയുടെയും സത്യങ്ങൾ. ദേവനും ശക്തി ഒബ്രോയും കൊലപാതകികളാണ്. പിങ്കി, പിങ്കി, ഇന്നലെ രാത്രിയില് ഞാൻ കുറച്ച് ഫയൽസ് ആയിട്ട് ഇവിടെ വന്നിരുന്നത് നിനക്ക് ഓർമ്മയില്ലേ? കുറെ നേരമായിട്ട് ഞാൻ അവിടെ കിടന്ന് തിരയാ, കാണുന്നില്ല. നീ കണ്ടോ അത്? നിനക്കിത് എന്തു പറ്റി? ഞാൻ നിന്നോട് ചോദിച്ചത് ആ ഇമ്പോർട്ടന്റ് ഫയൽസിനെ കുറിച്ച്. നമ്മള് ആ പെൺകുട്ടിയുടെ വീഡിയോസ് കണ്ടില്ലായിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖം കൂടെ കൂടെ എന്റെ ഐസിൽ മിന്നി മറിഞ്ഞോണ്ടിരിക്കുക. ചില സമയത്ത് എന്റെ തലയിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വരിക. എനിക്ക് തോന്നുന്നു ഞാൻ അവളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. നീ കണ്ടെങ്കി എന്ത് വേണം പിങ്കി? നിന്റെ ഉദ്ദേശം എന്താ? ആ വീഡിയോ കണ്ട പെണ്ണുമായിട്ട് എനിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്നോ, അതോ കൊന്നു കളഞ്ഞു എന്നാണോ നിന്റെ വിചാരം? ശക്തിയേട്ടാ, ഞാൻ അങ്ങനെ ഒരിക്കലും, ഞാൻ അവളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്നാ പറയാൻ ഉദ്ദേശം, അല്ലാതെ വേറൊന്നുമല്ല. മതി. നമ്മുടെ ഈ വീടില്ലേ, ഈ വീട്ടിൽ വർക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു സർവന്റിന്റെ മുഖം ഒന്ന് ഓർത്തെടുത്ത് എന്നോടൊന്ന് പറയാൻ കഴിയോ പിങ്കി നിനക്ക്? ഞാനത്. അത്രേ ഉള്ളൂ. ചേട്ടാ, ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്, ഒന്ന് കിടന്നു. എന്താ അത്? ഈ പ്രസാദം കഴിച്ചാ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്താണ് മനസ്സിലാക്കിയത്? ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് കണ്ണുകളും അടച്ചു പിടിച്ച് എല്ലാ കാര്യങ്ങളും അവിടെ സമർപ്പിക്കൂ. ഭഗവാനിലാണോ? അല്ലല്ലല്ല, ഭഗവാന്റെ അടുത്തല്ല, അനികേച്ചന്റെ അടുത്ത്.
ഇതില് പനിക എവിടെ കയറി വന്നെ? ശിവേട്ട, ഐ ആം ടെല്ലിംഗ് യു, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ രണ്ടേ രണ്ട് ആൾക്കാരാണ് എല്ലാ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷിക്കാറുള്ളത്. ദ ഗ്രേറ്റ് വാൾ ഓഫ് ശിവൻ ഒബ്റോയ്, പിന്നെയുള്ള സൂപ്പർ ഗേൾ അനിക. ചേട്ടാ, എല്ലാ മനുഷ്യർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവും. വനം രക്ഷിക്കൂ, പ്രകൃതി രക്ഷിക്കൂ, വെള്ളം രക്ഷിക്കൂ. അനിക ചേട്ടാ ലൈഫിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? ഒബ്റോയ്സിനെ രക്ഷിക്കൂ. ശിവേട്ട, അനിക ചേച്ചി ഇക്കാര്യത്തിൽ ഒരു സൂപ്പർ പ്ലാൻ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. വഴി കൂടെ പോകുന്ന ആരോ ഓബ്റോയ് ഫാമിലിയെ പറ്റി എന്തോ കുറ്റം പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ ഉടനെ ഇങ്ങോട്ട് കയറി വരും. അതിനെല്ലാം ഉത്തരം പറയാൻ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം. സോറി സച്ചിൻ, സോറി സച്ചിൻ, സോറി. ഇനി ഒരു അടി കൂടെ നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ. പിക്ക് അപ്പ് ദ കോൾ, ഡാം ഇറ്റ്. അയ്യോ, സോറി സച്ചിൻ, സോറി, സോറി. ഉറങ്ങിക്കോ. ചേച്ചി, ചേച്ചിക്ക് ചേച്ചിയുടെ ചെമ്പകത്തിന് ഓർമ്മ വന്നോ? ഇല്ലല്ലോ. പിന്നെന്തിനാ എന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കിക്ക് ചെയ്യുന്ന? ചേച്ചിക്ക് എന്തോ ഉറക്കം വരുന്നില്ലേ? ശിവൻകുട്ടി, അച്ഛന്റെയും വല്യച്ഛന്റെയും കാര്യം ഓർത്ത് ഭയങ്കര വിഷമത്തിലാ. ഞാൻ കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു, പക്ഷേ എന്റെ മനസ്സിൽ വിഷമം നിറഞ്ഞു നിൽക്കുന്ന ശിവൻകുട്ടിയുടെ മുഖം ഓർമ്മ വരുന്നു. ശിവൻകുട്ടി വിഷമിക്കുന്നത് എന്തോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, ആ പൂച്ചക്കണ്ണിനെ കുറിച്ച് ചേച്ചി എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നെ? ഞാനെന്തിനാ അതിനൊക്കെ ഇരുന്ന് വിഷമിക്കുന്നെ? പക്ഷെ പറയുന്നത് മുഴുവൻ എസ്ഒയെ കുറിച്ചാണല്ലോ. അതിനെന്താ? ശിവൻകുട്ടി എന്റെ ബോസ് അല്ലേ? അദ്ദേഹത്തിന്റെ കുടുംബത്തിലല്ലേ ഞാനിപ്പോ ജോലി ചെയ്തോണ്ടിരിക്കുന്നേ? അപ്പൊ പിന്നെ എനിക്ക് വിഷമമില്ലാണ്ടിരിക്കോ? ഒരു സസ്പെൻസ് ഉള്ള കേസ് അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ. ആ സസ്പെൻസ് ഓർത്താ തന്നെ എനിക്ക് ഉറക്കം വരില്ല. ചേച്ചി കണ്ണടിച്ച് കയറുന്ന ഉറക്കം വന്നോളും. ആ പൂച്ചക്കണ്ണിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട, അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. ആ പൂച്ചക്കണ്ണിനെ ഒടുക്കത്തെ ബുദ്ധിയാ. ഇനിയിപ്പൊ ചിന്തിച്ചേ പറ്റുന്നാണെങ്കിൽ എന്നെ തൊഴിക്കരുത് പ്ലീസ്. ഇനിയെങ്കിലും ഞാനൊന്ന് ഉറങ്ങട്ടെ. ആ സീഡിക്ക് പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അത് ഓർത്തിട്ട് എനിക്ക് ഉറക്കം വരാതെ. എന്തായിരിക്കും അത്? വാട്ട്? നോ മോം, ഐ കാൻ്റ് ഡു ദിസ്. മോം, പ്ലീസ് ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ് ആൻഡ് ടേക്ക് റെസ്റ്റ്. ഡോക്ടർ എന്താ പറഞ്ഞത് മമ്മിക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ നാളെ ഹോസ്പിറ്റലിൽ വന്ന് മമ്മിയെ കാണുന്നുണ്ട്. വി വിൽ ടോക്ക്. മമ്മി, ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ ഡോണ്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ മീ ലൈക്ക് ദിസ്. മോം, ഹലോ മോം, മോം. എന്തു പറ്റി? ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമാവില്ല. ഞാൻ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനാ മോം പറയുന്നത്? വാട്ട്? വൈഷ്ണുദേവിക്ക് ഞാനിവിടെയുള്ള എന്റെ ജോലിയും ഈ റെസ്പോൺസിബിലിറ്റിയും എല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ തീർത്ഥയാത്രയ്ക്ക് വരണം എന്നാണ് നീ പറയുന്നത്? യു മസ്റ്റ് ബി ഔട്ട് ഓഫ് യുവർ മൈൻഡ്. വല്ലേട്ടാ പ്ലീസ്, ഏട്ടാ മനസ്സൊന്ന് ശാന്തമാക്കുന്നതിന് വേണ്ടി ദേവിയുടെ സന്നിധിയിൽ പോകേണ്ടത് അത്യാവശ്യമല്ല. എനിക്കൊരു ശാന്തത ആവശ്യമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ക്രൈസിസിൽ നിന്ന് പുറത്തു വന്നാൽ മതി. ഐ മീൻ ഈ കള്ളത്തരത്തിൽ നിന്ന് പുറത്തു വന്നാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ശാന്തിയുള്ളൊരു മനുഷ്യ മനസ്സിന് മാത്രമേ ഇതുപോലുള്ള പ്രശ്നത്തിൽ നിന്ന് ഊരി വരാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ തന്നെ നമ്മുടെ കർമ്മത്തിന്റെ ഫലം കൊണ്ടുണ്ടായതല്ലേ? നീ എന്ത് കാര്യത്തെപ്പറ്റി ഇങ്ങനെ പേടിക്കുന്നേ? ഏതോ ഒരു പെണ്ണ് എവിടെയോ സൂയിസൈഡ് ചെയ്തതിന് നമ്മളെങ്ങനെ കാരണക്കാരാവും? വല്യേട്ടൻ പറഞ്ഞ ശരിയാ, പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ ജീവിതത്തിൽ ഇന്നേവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊന്നും അല്ലല്ലോ. നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാ ശക്തി. നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം, അത് മാത്രമേ നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് തന്നെയാ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, നമ്മൾ മാപ്പ് പറയുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ദേവിയോട് മാപ്പ് പറയണം. ഷട്ട് അപ്പ്, ഷട്ട് അപ്പ്, ഷട്ട് അപ്പ് ശക്തി, പ്ലീസ് കീപ് ക്വയറ്റ്. നീ പറയുന്ന ഈ തീർത്ഥയാത്രയും ദർശനവും ഒക്കെ നിന്നെ ഇതെല്ലാം ഉണ്ടല്ലോ, നിന്നെ പോലുള്ള ദുർബലമാർക്ക് പറഞ്ഞിട്ടുള്ളത്. ദേവനോ ബ്രോയ്ക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ദേവൻ പറഞ്ഞത് ശരി തന്നെ. നീ വലിയ സ്ഥാനത്തല്ലേ നിൽക്കുന്നത് ദേവ, നിന്റെ അടുത്തേക്ക് ബുദ്ധിമുട്ടുകൾക്ക് എത്താൻ വലിയ പ്രയാസമായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് മോനെ,
നിസ്സാരനായ ഒരു ചെറിയ ഉറുമ്പ് വിചാരിച്ചാൽ പോലും ശക്തനായ ആനയെ വീഴ്ത്താൻ പറ്റുമെന്നുള്ള കാര്യം മറക്കരുത്. ശക്തി പറഞ്ഞത് മനസ്സിലാക്ക ദേവ. അമ്മയുടെ മുമ്പിൽ അനുഗ്രഹം തേടി ചെന്നാ, അമ്മയുടെ മുന്നിൽ ശിരസ് കുനിക്കാൻ നിനക്ക് തോന്നിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റാരുടെയും മുന്നിൽ നിനക്കൊരിക്കലും ശിരസ് കുനിക്കേണ്ടി വരില്ല ദേവ. അതുകൊണ്ട് ചെല്ലു മോനെ, ചെല്ലടാ. പ്ലീസ് ദേവൻ. മമ്മി പറയുന്നത് ശരിയാ ദേവേട്ടാ. എന്നാ ശരി, എല്ലാവരുടെയും ആഗ്രഹം ഇതാണെങ്കിൽ ഞാൻ പോയേക്കാം. ചേച്ചി, ഇന്ന് സയൻസ് ഇല്ല, ആർട്സ് ആണ്. ഡ്രോയിങ് ബുക്കാ വേണ്ടത്. I'm sorry. ചേച്ചി, ബാഗിൽ ബോട്ടിൽ അല്ല വെക്കേണ്ടത്, ടിഫിൻ ബോക്സാ. ശരി വാ, നമുക്ക് പോവാം. നിന്നെ സ്കൂളിലെ സമയത്തിന് വിട്ടിട്ട് വേണം എനിക്ക് ജോലിക്ക് പോവാം. അനിക ചേച്ചി, ചേച്ചി ശ്യാമളയെ തിരിച്ചായിട്ടിരിക്കുന്നു. സോറി, അറിയില്ല എന്റെ മനസ്സ് എവിടെയോ എന്തൊക്കെയോ പോലെ. എന്റെ മനസ്സ് എവിടെയെന്ന് അറിയില്ല. വാ നമുക്ക് പോ. അതെ, അയാളെ കുറിച്ചല്ലേ ചേച്ചി ചിന്തിക്കുന്നേ? അല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലല്ലോ. ആ മുത്തശ്ശി, ഓങ്കാര, പ്രിങ്കച്ചേച്ചി ഇവരെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്? അവരുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. പിന്നെ ശിവൻകുട്ടിയുടെ. നിനക്ക് ഞാനെന്താ ഉദ്ദേശിച്ചെന്ന് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? എനിക്കെല്ലാം മനസ്സിലാവും, പക്ഷെ ചേച്ചി എപ്പോഴാ മനസ്സിലാക്ക? ഞാനോ, ഞാനെന്ത് മനസ്സിലാക്കാനാ? ഇത് ഞാൻ തന്നെ പറഞ്ഞു തരണോ? പൊക്കെ ഞാൻ ചെയ്യട്ടെ. നീ വന്നേ, സ്കൂളിൽ പോയി ലേറ്റ് ആവുന്നു. വാ. ആ പിന്നെ ഞാൻ ശിവൻകുട്ടിയോട് എന്ത് പറയും? നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കോ. ഞാൻ എന്തിനും കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ? ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ തന്നെ ഉണ്ടാവും, അതോ ഞാൻ ഇങ്ങനെ പറയണോ? ഐ എം സോറി, എനിക്ക് നിങ്ങളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഈശ്വരാ, ഞാൻ ഇനി എന്താ പറയാ? അതൊക്കെ വിട്ടേക്ക്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചോളാം. എന്നാലും എനിക്ക് എന്ത് പറയണമെന്ന് ഐഡി കിട്ടുള്ളൂ. അതെനിക്ക് തന്നെ അറിയില്ല. സ്കൂളിലേക്ക് പോണ്ടേ? ഞാൻ ആട്ടബി പോയി അന്വേഷിച്ചപ്പോ അവരാ പറഞ്ഞ നീ ഇങ്ങോട്ട് പെട്ടെന്ന് പോന്നു. ഇസ് എവറിത്തിങ് ഓക്കെ? എന്താ എന്താ ഓം നീ ഇങ്ങനെ വല്ലാതെ ഡള്ളായിരിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാവരുടെയും കണ്ണുകളിൽ എനിക്ക് ആ ചോദ്യം വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഓബ്രോയ് ഫാമിലി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെല്ലാം സത്യമാണ്. ഇനോ, ചിലപ്പോ ആൾക്കാർ നമ്മളെ നേരിട്ട് കളിയാക്കോ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഇത്രയും എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ അവരുടെ നിശബ്ദതയാണ് അവരുടെ വാക്കുകളെക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഓം, ലോകത്തിലുള്ളവർ എന്ത് പറയുന്നു, എന്ത് ആലോചിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ എന്തിനെ ടെൻഷൻ ആവുന്നേ? എനിക്കതൊന്നും ആലോചിച്ച് ഒരു ടെൻഷനും ഇല്ല രാധിക. പക്ഷെ എന്റെ ഫാമിലിയിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നെ വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇന്നുണ്ടല്ലോ, ഇന്ന് ആൾക്കാരുടെ മുഖത്ത് ഞാൻ ആ കാണുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യം ഇപ്പൊ എന്റെ മനസ്സിലുണ്ട് രാധിക. ആ ആരോപണങ്ങളെല്ലാം സത്യം മാറുകയാണെങ്കിലോ? ഇനോ രാധിക, ഇന്ന് വരെ എനിക്ക് സത്യസന്ധതയെ കുറിച്ച് പ്രസംഗിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ദാറ്റ്സ് ഓൾ. പക്ഷെ ഇപ്രാവശ്യം
ഇപ്രാവശ്യത്തെ ആ സി ഡി ഫേക്ക് അല്ലെന്ന് തെളിയാണെങ്കിൽ ഇത്രയും നാളെ ഞാൻ പ്രസംഗിച്ചു നടന്ന കാര്യങ്ങൾ പിന്നെ ഞാൻ പ്രവർത്തിക്കും. എന്റെ ഫാമിലിയാണോ സത്യാണോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ തിരഞ്ഞെടുക്കേണ്ടി വരികയാണെങ്കിൽ അപ്പൊ ഞാൻ സത്യത്തിന് കൂടെ നിൽക്കൊള്ളൂ. പ്ലീസ് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് സംസാരിക്കാതിരുന്നൂടെ. ഇതെല്ലാം വെറും കള്ളത്തരാണ്. ഇറ്റ്സ് ഓൾ എ ലൈ. ഇറ്റ്സ് എ ലൈ. രാധിക, നിനക്ക് മിസ്റ്റർ ഓബ്രോയും ചെറിയച്ചനും ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? റിയലി? ഞാൻ പ്രസ് മീറ്റിൽ പോലും അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നതോ. എനിക്ക് നിന്നിലും നിന്റെ ഫാമിലിയിലും പരിപൂർണമായ വിശ്വാസമുണ്ട്. ആൻഡ് യു നോ വാട്ട്, നീയും അതുകൊണ്ട് നിന്നിലും നിന്റെ ഫാമിലിയിലും പൂർണ്ണമായി വിശ്വസിക്കേണ്ടത് അത്യാവശ്യം. എന്റെ മോമും ഡാഡിയും ബോട്ട്സ് ബേബിക്ക് തന്നാൽ സരസ്വതി സ്റ്റേൽസ് നിങ്ങൾക്ക് സിമ്പിളായി ടേക്ക് ഓവർ ചെയ്യാൻ കഴിയും. അങ്ങനെ അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. What do you mean? നമ്മുടെ കയ്യിൽ എനഫ് വോട്ട്സ് ഇല്ലെന്നോ? ഈ ടേക്ക് ഓവർ എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിയലി? അപ്പൊ മിത്തൽസ് എല്ലാവരും ബാക്ക് ഓഫ് ചെയ്യുന്നതാണ് അല്ലേ? നമ്മൾ എപ്പോഴും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു ചെറിയ ക്രൈസിസ് വന്നപ്പോഴേക്കും അവരിങ്ങനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല. ജസ്റ്റ് സോർട്ട് ഇറ്റ് ഔട്ട്. ഓക്കേ ശിവൻകുട്ടി, ഒന്നിങ്ങോട്ട് വന്നേ. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. വാ. സോറി, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് നിന്നോടൊപ്പം ചിലവഴിക്കാൻ പോലും സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. നീ പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ ഓവർ റിയാക്ട് തുടങ്ങി. ഓം, ഇറ്റ്സ് ഓക്കേ. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. വളരെ കാലങ്ങളായിട്ട് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നില്ലേ? നമുക്ക് നമ്മുടെ ലൈഫ് ഉണ്ടായിരുന്നു, നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നിരിക്കല്ലേ. ഓം, ഇപ്പൊ നമ്മൾ ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ നിനക്ക് സ്പേസിന്റെ പ്രോബ്ലം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നാച്ചുറൽ. ഓം, എക്സാക്ട്ലി. രാധിക, അതായത് രണ്ടുപേരും ഒരു മുറിയിൽ താമസിക്കുകയാണെന്ന് കരുത്. അപ്പൊ അവര് എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ചിലപ്പോഴെങ്കിലും കുറച്ച് നേരത്തേക്ക് ഒറ്റയ്ക്കിരിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നാറില്ലേ? നിശബ്ദമായിട്ട് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ യുനോ, നമ്മുടെ ഈ റിലേഷൻ ഉണ്ടല്ലോ, ശരിക്കും ഈ മുറി പോലെ ആയിരിക്കാം. അപ്പോ ജനലോ? ജനലല്ലേ, ആ ജനലാണ് ഞാനിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ഒരു കാര്യം അറിയോ, ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരുമിച്ച് ജീവിക്കുമ്പോൾ തന്നെ പേഴ്സണൽ സ്പേസ് ഉണ്ടാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എനിക്ക് ആ ബാലൻസ് കിട്ടുന്നില്ല രാധിക. ഞാൻ ആ ബാലൻസ് വേണ്ടി അന്വേഷിക്കുകയാണ്. ഓം, യു ടേക്ക് യുവർ ടൈം. ഓക്കേ, എന്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആൻഡ് ഡോണ്ട് വറി, നിന്റെ ഫാമിലിയുടെ പ്രോബ്ലംസ് എല്ലാം പൂർണ്ണമായി സോൾവ് ആവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്താ പറ്റിയെ? ശിവൻ ബേബി, ഡോണ്ട് വറി, ഞാൻ ബേബിക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പോസിറ്റീവ് എനർജി ചോദിച്ചിട്ടുണ്ട്. ശിവൻ ബേബി നോക്കിക്കോ, ഞാനും യൂണിവേഴ്സും കൂടി ചേർന്ന് എല്ലാം ശരിയാക്കി തരും. താങ്ക്സ് ദിയ, ബട്ട് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇത് ഹാൻഡിൽ ചെയ്തോളാം. ഐ എം ഷുവർ. നിങ്ങളുടെ ലേറ്റസ്റ്റ് അക്വിസിഷനിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മോം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇസ് ദാറ്റ് എവറിതിങ് ഫൈൻ? നിങ്ങളുടെ മെറ്റൽ ആൻഡ് പ്രിക്കാസ് ബാക്ക് ഔട്ട് ചെയ്യാണല്ലോ, കൂടാതെ ടേക്ക് ഓവറിന് വേണ്ടി സപ്പോർട്ടും ചെയ്യുന്നില്ല അല്ലേ? ബിസിനസ്സിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. It's kind of a normal. Dear, why don't you sit so we can talk, no? Come on. Here you go. Shiveta, one minute. Yeah. Shiveta, one minute. Yeah, Andy, keep hanging on to. Actually, നമ്മുടെ ഈ വിവാഹം കാരണം മോം വളരെ ടെൻഷനിലാണ്. പെട്ടെന്ന് നെർവസ് ബ്രേക്ക് ഡൗൺ ആയി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ ഒബ്സർവേഷനിലാണ്. What? Oh my mother, എപ്പോ? എന്ത്?
എന്നിട്ട് നീ ഇതുവരെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ മോളെ. ഗ്രാൻഡ്മ ആക്ച്വലി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, ആരോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഒബ്സർവേഷനിൽ ഇരിക്കണമെന്ന്. ശിവൻ ബേബി, മോമി ഡീലിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ കാര്യം വെച്ചാ തുറന്നു പറയ, എന്തിനാ നീ മടിക്കുന്നത്? ഗ്രാൻഡ്മ, ഞാനിപ്പോ പറയാൻ പോകുന്നതിന്റെ വോയിസ് എന്റേതാണെങ്കിലും വേർഡ്സുകളൊക്കെ അമ്മയുടേതാ. ശിവൻ ബേബി, സരസ്വതി സ്റ്റിൽസ് ടേക്ക് ഓവർ ചെയ്യാൻ ബേബിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ബട്ട് ബോർഡ് ഓഫ് ഡിറക്ഷൻസില് രണ്ട് വോട്ട്സ് ഇപ്പൊ കുറവാണല്ലോ. We can help. എങ്ങനെ? അത് ആക്ച്വലി എന്റെ ഡാഡി പണ്ടൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നു. ഡാഡ് ആ കമ്പനിയിൽ ഒരു സ്ലീപ്പിംഗ് പാർട്ണറാണ്. ബട്ട് ഇപ്പോഴും മോമിനും ഡാഡിനും ബോർഡ് ഓഫ് ഡയറക്ഷനിൽ ഔദ്യോഗികമായി വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. മോമിന്റെയും ഡാഡിന്റെയും വോട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സരസ്വതി സ്റ്റേൽസ് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കും. ഓഫ് കോഴ്സ് ഇതൊരു വലിയ ന്യൂസായി മാറുകയും ചെയ്യും. അതുമല്ല, സീരിയസ് സ്കാൻഡൽസിൽ നിന്ന് മീഡിയയുടെ ഫോക്കസ് മാറും. പക്ഷേ അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. മോമിന്റെ ആഗ്രഹം നമ്മുടെ വിവാഹം കഴിയുന്നതും വേഗം നടത്തണമെന്നാ. വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ മോമും ഡാഡിയും ബേബിക്ക് വോട്ട് തരും. നടക്കാൻ പോകുന്നത് കല്യാണമാണോ അതോ കച്ചവടമാണോ? ശിവൻ ബേബി നമ്മുടെ കല്യാണം പോസ്റ്റ്പോൺ ചെയ്തതുകൊണ്ട് മോമിന്റെ ആഗ്രഹം നമ്മളെ തമ്മിലുള്ള വിവാഹം നാളെ നടത്താനാ.